6 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മുരളി നായർ മലയാള ചലച്ചിത്ര രംഗത്തെ വീണ്ടും പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നത്. തൊട്ടതെല്ലാം വൻ വിജയമാക്കിയതിന്റെ അനുഭവ സമ്പത്തുമായാണ് കുട്ടികളുടെ കഥ പറയുന്ന ചിത്രവുമായി സംവിധായകൻ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ നിർമ്മിക്കുന്നത് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളാണ്. അവ അവാർഡുകൾക്കും മറ്റും പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ട്. അവാർഡുകൾക്ക് വേണ്ടിയല്ല താൻ ചിത്രം നിർമ്മിക്കുന്നതെന്നും മുരളി നായർ പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിന്റെ ഉദ്ദേശം. പക്ഷേ അങ്ങനെ അവാർഡോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വേണ്ടെന്ന് പറയാനും പറ്റില്ല. മുരളി നായരുടെ സംവിധാനത്തിൽ പിറന്ന ഉണ്ണി എന്ന മലയാള ചലച്ചിത്രം 2006 റിലീസ് ചെയ്തത്. 2009 വെർജിൻ ഗോട്ട് എന്ന ഹിന്ദി ചിത്രവും പുറത്തിറങ്ങി. ഇതിനുശേഷം മുരളി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സമ്മർ ഹോളിഡേയ്സ്. ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് ചിത്രം നിർമ്മിക്കുന്നത്. 1999 മുരളി നായരുടെ സംവിധാനത്തിൽ പിറന്ന മരണ സിംഹാസനം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുകയും ഗോൾഡൻ ക്യാമറ പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. ഷാജിയൻ കരുണിന്റെ സംവിധാനത്തിൽ പിറന്ന പിറവിക്കു ശേഷം കാൻ മേളയിൽ പുരസ്കാരത്തിനർഹമായ ഒരേയൊരു ചിത്രം കൂടിയാണ് മരണ സിംഹാസനം. 2001 പുറത്തിറങ്ങിയ എ ഡോഗ്സ് ഡേ, 2003 പുറത്തിറങ്ങിയ അരിമ്പാറ എന്നീ ചിത്രങ്ങളും കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിന് അർഹത നേടിയിരുന്നു. മാത്രമല്ല 1993 ദേശീയ ചലച്ചിത്ര പുരസ്കാരമായ രജതകമലം ട്രാജഡി ഓഫ് ആൻ ഇന്ത്യൻ ഫാർമർ നേടി. ഒരു നീണ്ട യാത്ര, ഉണ്ണി, സ്റ്റോറീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു ചിത്രങ്ങൾ. രാഹുൽദാസ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.